ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഫ്രം 11 to 20 എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻസിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻസിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദി ആർമേച്ചർ ഓഫ് ഡി സി മോട്ടോർ ഈസ് ലാമിനേറ്റഡ് ടു. ഒരു ഡി സി മോട്ടോറിന്റെ ആർമേച്ചർ എന്തിനാണ് ലാമിനേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന്റെ ഓപ്ഷൻസ് എന്താ കൊടുത്തിരിക്കുന്നത്? ടു റെഡ്യൂസ് മാസ്, ടു റെഡ്യൂസ് ഹിസ്റ്റെറിസിസ് ലോസ്, ടു റെഡ്യൂസ് എഡി കറന്റ് ലോസ്, ടു റെഡ്യൂസ് ഇൻഡക്ടൻസ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിപ്പം ഡി സി മോട്ടറിന്റെ കേസിലാണെങ്കിലും ഡി സി ജനറേറ്ററിന്റെ കേസിലാണെങ്കിലും എന്തിനാണെങ്കിലും ട്രാൻസ്ഫോമറിന്റെ കേസിലാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു അതിന്റെ ആർമേച്ചർ ലാമിനേറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അതായത് എന്തുകൊണ്ട് എന്ത് വെച്ചിട്ടാണ് ലാമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. വെറുതെ ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും അതിന്റെ ആൻസർ എന്തായിരിക്കും? ടു റെഡ്യൂസ് ദി എഡി കറന്റ് ലോസ് എന്നായിരിക്കും. അതല്ല, നമ്മളുടെ അടുത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, ഇഫ് ദ ആർമേച്ചർ ഓഫ് എ ഡി സി മെഷീൻ ഓർ ട്രാൻസ്ഫോമർ ഈസ് ലാമിനേറ്റഡ് ബൈ യൂസിങ് സിലിക്കൺ സ്റ്റീൽ ടു റെഡ്യൂസ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ടു റെഡ്യൂസ് ദി ഹിസ്റ്റെറിസിസ് ലോസ്. അത് എപ്പോഴും പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ അടുത്ത് ലാമിനേറ്റ് ചെയ്യപ്പെടുന്നത് ലോസ് കുറയ്ക്കാനാണെന്ന് നമുക്കറിയാം. അത് എന്ത് ലോസ് ആണെന്ന് വെച്ചാൽ ഹിസ്റ്റെറിസിസ് ലോസ് ആണോ എഡി കറന്റ് ലോസ് ആണോ എന്നുള്ള കാര്യം ആണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ വെറുതെ ലാമിനേഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാനാണെന്നാണ് പറയുന്നത്. അതല്ല, സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, എന്തിനെ റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയേണ്ടത്? ഹിസ്റ്റെറിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് തന്നെ പറയണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഡിമാഗ്നറ്റൈസിങ് കമ്പോണൻറ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഇൻ എ ഡി സി മെഷീൻ? ഒരു ഡി സി മെഷീനിൽ നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് ആണ് ഈ ഡിമാഗ്നറ്റൈസേഷൻ, ക്രോസ് മാഗ്നറ്റൈസേഷൻ എക്സെട്ര. ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്ട്സ് ആണ് എന്ത്? ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്ട്സ് ആണ് ഡിമാഗ്നറ്റൈസേഷൻ ആൻഡ് ക്രോസ് മാഗ്നറ്റൈസേഷൻ. അത് നമ്മൾക്കറിയാം. ഡിമാഗ്നറ്റൈസേഷൻ കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ക്രോസ് മാഗ്നറ്റൈസേഷൻ കൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡിമാഗ്നറ്റൈസേഷൻ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ജനറേറ്ററിന്റെ EMFനെ അത് റെഡ്യൂസ് ചെയ്യിക്കുന്നു. ഡിമാഗ്നറ്റൈസേഷൻ റിസൾട്ട്സ് ഇൻ ദി റിഡക്ഷൻ ഓഫ് ജനറേറ്റർ ഇ എം എഫ്. അതേസമയം ക്രോസ് മാഗ്നറ്റൈസേഷൻ കൊണ്ട് എന്ത് സംഭവിക്കും? ഇറ്റ് കോസസ് ഡിസ്റ്റോർഷൻ ഇൻ ദി വേവ് ഫോം അല്ലേ. ആ അവിടെ ഉണ്ടാകുന്ന വേവ് ഫോം എന്ത് സംഭവിക്കും? ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. ഡിമാഗ്നറ്റൈസേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ജനറേറ്റ് ചെയ്യുന്ന EMF കുറയും അല്ലേ. നമ്മുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഡിമാഗ്നറ്റൈസിങ് കമ്പോണൻറ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഇൻ എ ഡി സി മെഷീൻ? അതിൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് റെഡ്യൂസസ് ജനറേറ്റർ EMF, ഇൻക്രീസസ് ആർമേച്ചർ സ്പീഡ്, റെഡ്യൂസസ് ഇന്റർപോൾ ഫ്ലക്സ് ഡെൻസിറ്റി, റിസൾട്ട്സ് ഇൻ സ്പാർക്കിംഗ് ട്രബിൾ. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ട് ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത്. ഡിമാഗ്നറ്റൈസിംഗ് കമ്പോണൻ്റ് ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ജനറേറ്ററിൻ്റെ EMF റെഡ്യൂസ് ചെയ്യും. ഓപ്ഷൻ എ റെഡ്യൂസസ് ജനറേറ്റർ EMF ആണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ. ഒരു മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ പറയുന്നത് ഏത് ലോ ആണ്? ഫസ്റ്റ് ഓപ്ഷൻ ഫാരഡേസ് ലോ, സെക്കൻഡ് ഓപ്ഷൻ ലെൻസസ് ലോ, തേർഡ് ഓപ്ഷൻ കൂളംസ് ലോ, ഫോർത്ത് ഓപ്ഷൻ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതും നമ്മൾ എപ്പോഴും സ്ഥിരം കോമ്പറ്റിറ്റീവ് എക്സാംസിനും തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ ജനറേറ്ററിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. സിമിലർലി മോട്ടറിന്റെ കേസിൽ
പാരഫ്ലൂർ റൊട്ടേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജനറേറ്റർ മോട്ടറും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ലോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡി സി മെഷീൻ ഈസ് എ പ്ലോട്ട് ഓഫ് ഡാഷ്. അതായത് ഒരു ഡി സി മെഷീന്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്തിന്റെ പ്ലോട്ട് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വൺ, ജനറേറ്റഡ് ഇ എം എഫ് ആൻഡ് ലോഡ് കറന്റ്, ടെർമിനൽ വോൾട്ടേജ് ആൻഡ് ലോഡ് കറന്റ്, ജനറേറ്റഡ് വോൾട്ടേജ് ആൻഡ് ഫീൽഡ് കറന്റ്, ആർമേച്ചർ കറന്റ് ആൻഡ് ഫീൽഡ് കറന്റ്. അപ്പോൾ നമുക്കറിയാം എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ, പുറത്താ, അതായത് ലോഡിനോട് ചേർന്ന് കിടക്കുന്നതാണ്. അപ്പൊ അതിൽ ലോഡ് കറന്റ് വരും, അതേപോലെ എന്ത് വരും? ജനറേറ്റഡ് ഡി എം എഫ് ആണോ വരുന്നത്? അല്ല, ജനറേറ്റഡ് വോൾട്ടേജ് അല്ല, ജനറേറ്റഡ് ഡി എം എഫ് അല്ല. പിന്നെ എന്താണ് വരുന്നത്? ടെർമിനൽ വോൾട്ടേജ് ആണ് വരുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടെർമിനൽ വോൾട്ടേജും ലോഡ് കറന്റും തമ്മിലുള്ള പ്ലോട്ട് ആണ് എന്ത്? എക്സ്റ്റേണൽ ക്യാരി എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ക്യാരി ഓഫ് എ ഡി സി മെഷീൻ. ഇത് ഇങ്ങനെ ഒരു പ്ലോട്ട് വരച്ചാൽ അതിന്റെ എക്സ് ആക്സിസിൽ ലോഡ് കറണ്ടും റെപ്രസെന്റഡ് ബൈ ഐ എൽ, ആൻഡ് വൈ ആക്സിസിൽ എന്താണ്? ടെർമിനൽ വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് റെപ്രസെന്റഡ് ബൈ വി ടി. അപ്പം ഇതിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടർ, സോറി, അത് ഡി സി ജനറേറ്ററിന്റെ കേസിലും ഡി സി മോട്ടറിന്റെ കേസിലും എക്സ്റ്റേണൽ ക്യാര ഡിഫറെന്റ് ആണ്. ഇവിടെ ക്യാരയുടെ ഷേപ്പിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അത് ഇതിന്റെ പ്ലോട്ട് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ടെർമിനൽ വോൾട്ടേജും ലോഡ് കറണ്ടും തമ്മിലുള്ള പ്ലോട്ടാണ് എക്സ്റ്റേണൽ ക്യാര ഓഫ് ഡി സി മെഷീൻ തരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. വിച്ച് ലോസ് can be identified from Swinburne's test. Swinburne's test വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ലോസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നോ ലോഡ് കോർ ലോസ്. നോ ലോഡിലുള്ള കോർ ലോസ് ആണോ, വൈൻഡേജ് ആൻഡ് ഫ്രിക്ഷൻ ലോസ് ആണോ, നോ ലോഡ് ആൻഡ് വൈൻഡേജ് ആൻഡ് ഫ്രിക്ഷൻ ലോസ് ആണോ, സ്ട്രേ ലോഡ് ലോസസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്വിൻബേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോ ലോഡിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നോ ലോഡ് ലോസ് ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതേപോലെ സ്വിൻബേൺ ടെസ്റ്റ് വഴി നമ്മൾ നോ ലോഡ് ലോസും കണ്ടുപിടിക്കാം, പ്ലസ് വൈഡേജ് ആൻഡ് ഫ്രിക്ഷൻ ലോസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇവിടുത്തെ ഓപ്ഷൻ സി, നോ ലോഡ് ആൻഡ് വൈൻഡേജ് ആൻഡ് ഫ്രിക്ഷൻ ലോസസ് ആണ് നമുക്ക് സ്വിൻബേൺ ടെസ്റ്റ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എ 20 kVA ട്രാൻസ്ഫോർമർ വിത്ത് എ ടേൺസ് റേഷ്യോ ഓഫ് 0.4, വാട്ട് എമൗണ്ട് ഓഫ് ടോട്ടൽ പവർ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവ്ലി ആണല്ലോ. അപ്പോൾ ഇത് ഓട്ടോ ട്രാൻസ്ഫോമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓട്ടോ ട്രാൻസ്ഫോമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പവർ ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവ്ലി, പിന്നെന്താണ് രണ്ടാമത്തത്? പവർ ട്രാൻസ്ഫേർഡ് കണ്ടക്റ്റീവ്ലി. രണ്ട് രീതിയിലാണ് നടക്കുന്നത് അല്ലേ. ഒന്ന് ഇൻഡക്റ്റീവ്ലി നടക്കാം, രണ്ട് കണ്ടക്റ്റീവ്ലി നടക്കാം. അപ്പൊ ഇൻഡക്റ്റീവ്ലി നടക്കാനുള്ള ഇതിന്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 1 - K × kVA. ഇവിടെ ആണെങ്കിലോ കണ്ടക്റ്റീവ്ലി ആണെങ്കിൽ K × kVA വരും. അപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന എന്താണ്? ഇൻഡക്റ്റീവ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? 0.4 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പവർ ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവ്ലി എന്താണ്? 1 - 0.4 × 20, അതായത് 0.6 × 20, വിച്ച് ഇസ് ഈക്വൽ ടു 12 kVA എന്നായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് അല്ലേ. അതായത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി കണ്ടക്റ്റീവ്ലി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ കെയുടെ സ്ഥാനത്ത് എന്ത് വരും? 0.4 വരും അല്ലേ. 0.4 × 20 എന്ന് വരും. അതായത് 8 kVA ആണ് അന്നേരം ആൻസർ വരിക. പക്ഷെ ഇവിടെ നമുക്ക് 8 kVA തന്നിട്ടുണ്ട്. അപ്പം ഈ ഇൻഡക്റ്റീവ്ലിയും കണ്ടക്റ്റീവ്ലിയും വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കണം നമ്മൾ
ചൂസ് ചെയ്യേണ്ടത്. രണ്ട് ഓപ്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ കെ ആണോ വൺ മൈനസ് കെ ആണോ എന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ട്രാൻസ്ഫോർമർ വിത്ത് പ്രൈമറി ടേൺസ് 100, സെക്കൻഡറി ടേൺസ് 400, ഇഫ് 200 വോൾട്ട് ഈസ് അപ്ലൈഡ് അറ്റ് ദ പ്രൈമറി വി വിൽ ഗെറ്റ് ഡാഷ് അറ്റ് ദി സെക്കൻഡറി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ ടേൺസ് റേഷ്യോ കെ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എൻ ടു ബൈ എൻ വൺ ആണ് നമുക്കറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് വി ടു ബൈ വി വൺ ആണെന്നും നമുക്കറിയാം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ ടേൺസ് റേഷ്യോ, പ്രൈമറി ടേൺസ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി ടേൺസ് എന്ന് പറയുന്നത് 100 ആണ്, സെക്കൻഡറി ടേൺസ് എന്ന് പറയുന്നത് എന്താണ് 400 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു. ഇവിടെ എന്താ തന്നിരിക്കുന്നത്, പ്രൈമറിയിലുള്ള വോൾട്ടേജ് തന്നിട്ടുണ്ട്, സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം, അതായത് വി ടു നമുക്ക് കണ്ടുപിടിക്കണം, വി വൺ എത്രയും തന്നിട്ടുണ്ട് 200 എന്നും തന്നിട്ടുണ്ട്. അതായത് വി ടു ഇസ് ഈക്വൽ ടു 400 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 100. 100 ഇത് നമുക്ക് 4 കിട്ടും, ഇതെന്ന് കിട്ടും 800 വോൾട്ട് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫുൾ ലോഡ് കോപ്പർ ലോസ് ഓഫ് എ ട്രാൻസ്ഫോർമർ ഈസ് 1600 വാട്ട്. അറ്റ് ഹാഫ് ലോഡ് ദ കോപ്പർ ലോസ് വിൽ ബി, അപ്പോൾ നമുക്ക് ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്, 1600 വാട്ട് ആണ് തന്നിട്ടുണ്ട് അല്ലേ. ഫുൾ ലോഡിലുള്ള കോപ്പർ ലോസ്, ഫുൾ ലോഡിലുള്ള കോപ്പർ ലോസ് എന്ന് പറയുന്നത് 1600 വാട്ട് ആണ്. നമുക്ക് എന്ത് വേണം, അറ്റ് ഹാഫ് ലോഡ്, ഹാഫ് ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1600. അവിടെ 1/2 സ്ക്വയർ ചെയ്യണം, എത്രയാണ് ലോഡ് അതിൻ്റെ സ്ക്വയർ ചെയ്യണം അല്ലേ. അതായത് 1600/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 400 വാട്ട് എന്ന് കിട്ടും. ഇനി ഹാഫ് ലോഡിന് പകരം 3/4 ലോഡ് ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ, 3/4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1600 എന്ന് വന്നേനെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഹാഫ് ലോഡ് ആണ്, അപ്പൊ നമുക്ക് 400 ആണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോർമർ കമ്പയർഡ് ടു ഇലക്ട്രിക് മോട്ടോർ ഓഫ് സെയിം പവർ. സെയിം പവറിലുള്ള ഒരു ട്രാൻസ്ഫോർമർ, ഒരു മോട്ടർ നമുക്ക് തന്നിരിക്കുക, അതിൽ ഏറ്റവും എഫിഷ്യൻസി കൂടുതലുള്ളത് ഏതിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനായിരിക്കും എപ്പോഴും കൂടുതൽ, ട്രാൻസ്ഫോമറിനായിരിക്കും ഏറ്റവും എഫിഷ്യൻസി കൂടുതൽ അല്ലേ. അതായത് ഏകദേശം ഒരു 98% ആയിരിക്കും ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എങ്കിൽ ഒരു 92-95% ആയിരിക്കും എന്ത്, ഇലക്ട്രിക് മോട്ടോറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ കമ്പയർഡ് ടു ഇലക്ട്രിക് മോട്ടോർ, കമ്പയർഡ് ടു ഇലക്ട്രിക് മോട്ടോർ ഓഫ് സെയിം പവർ, എബൌട്ട് ദ സെയിം, മച്ച് സ്മോളർ, മച്ച് ഹയർ, കാണ്ട് കമൻറ്റ്. അപ്പം ട്രാൻസ്ഫോമർ ആണ് കൂടുതലെന്ന് നമുക്കറിയാലോ. അങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ സി, മച്ച് ഹയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, എ ട്രാൻസ്ഫോമർ ഹാവിംഗ് മാക്സിമം എഫിഷ്യൻസി അറ്റ് 75% ഫുൾ ലോഡ് വിൽ ഹാവ് എ റേഷ്യോ ഓഫ് അയൺ ലോസ് ടു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇസ്. മാക്സിമം എഫിഷ്യൻസി 75% ഓഫ് ഫുൾ ലോഡിലാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, അയൺ ലോസിൻ്റെയും കോപ്പർ ലോസിൻ്റെയും, ഫുൾ ലോഡിലുള്ള അയൺ ലോസിൻ്റെയും കോപ്പർ ലോസിൻ്റെയും റേഷ്യോ ആണ് വേണ്ടുന്നത് അല്ലേ. അതിന് നമ്മളുടെ കയ്യിൽ എന്തുണ്ട്, ആ ഫ്രാക്ഷന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് റേഷ്യോ എക്സ് അല്ലെങ്കിൽ ലോഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അയൺ ലോസ് പി ഐ ബൈ ഫുൾ ലോഡ് കോപ്പർ ലോസ് പി സി യു ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടുന്നത്, പി ഐ ബൈ പി സി യു ആണ് വേണ്ടുന്നത് അല്ലേ. അതായത് പി ഐ ബൈ പി സി യു ആണ് നമുക്ക് വേണ്ടുന്നത്, അതായത് എക്സിൻ്റെ സ്ക്വയർ ആണ് വേണ്ടുന്നത്. 75% എന്ന് പറഞ്ഞാൽ എന്താണ്, 3/4 ആണ് ഈ 75 എന്ന് പറയുന്നത് അല്ലേ. അതായത് 3/4 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 9/16 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്, ഓപ്ഷൻ സി, 9/16 ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ 10 മെഷീൻസിൻ്റെ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് 21st question to 30 questions എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്.